നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. സത്യത്തിൽ ഈ ആഴ്ചയിലല്ല, ഈ വരുന്ന മാസത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നവംബറിൽ ഇന്ത്യൻ വിപണിയിൽ എത്താൻ പോകുന്ന ചില വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു നോർത്ത് ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് കുറേ വാഹനങ്ങൾ വരാൻ പോവുകയാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒക്ടോബർ 3-നാണ് ആദ്യത്തെ വാഹനം വരാൻ പോകുന്നത്. അത് കിയ കാർണിവലാണ്. കിയ കാർണിവൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വളരെ ഗംഭീരമായ ഒരു മൾട്ടിപർപ്പസ് വാഹനമാണ്, ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള മൾട്ടിപർപ്പസ് വാഹനമാണ്. ഏതാണ്ട് 50 ലക്ഷം രൂപയുള്ളൂ വില എങ്കിൽ പോലും അതിന്റെ ഉൾഭാഗത്തെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള വലിപ്പവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വേണമെങ്കിൽ 1 കോടി രൂപ വിലയിടാവുന്ന ഒരു വാഹനമാണ് നമുക്ക് കാണാം. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഈ സെഗ്മെന്റിലെ മറ്റ് രണ്ട് വാഹനങ്ങൾ ബെൻസിന്റെ വി ക്ലാസ് ഉണ്ട്, അതുപോലെ ടൊയോട്ട വെൽഫെയർ ഉണ്ട്. ഇതിന്റെ രണ്ടിനാം വില 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. പക്ഷെ എന്നിട്ടും കിയ കാർണിവൽ ആ ഒരു വില, അതിന്റെ പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ ഇത്രയും കാലം, കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ കാർണിവൽ ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പല പ്രമുഖരും ഈ വാഹനം ഓടിക്കുന്നുമുണ്ട്. പക്ഷെ കഴിഞ്ഞ ജൂണിൽ ഈ വാഹനത്തിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നിർത്തി. കാരണം പുതിയ മോഡൽ വരുന്നതിന് മുന്നോടിയായിട്ട് നിർത്തിയാണ് ഉണ്ടായത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് നിന്ന് കുറേ പോയപ്പോൾ അതിന്റെ പുതിയ മോഡൽ, കാർണിവലിന്റെ പുതിയ മോഡൽ ഞാൻ കണ്ടിരുന്നു. വളരെ അഗ്രസീവായിട്ടുള്ള ബോഡി ലൈനുകളൊക്കെ ഉള്ളൊരു മോഡലായിരുന്നു അത്. അപ്പോൾ അത് തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്നത്. തുടക്കത്തിൽ 7-സീറ്റർ മോഡൽ മാത്രമാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നതാണ് അറിയുന്നത്. തന്നെയുമല്ല, തുടക്കത്തിൽ വരാൻ പോകുന്നത് CBU ആണ്. അതായത് പൂർണ്ണമായും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന മോഡലാണ്. അതിനുശേഷം ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് തുടങ്ങും. പക്ഷെ അതല്പം താമസമുണ്ടാകും. പക്ഷെ ഇങ്ങനെ പൂർണ്ണമായി ഇറക്കുമതി ചെയ്യുന്ന മോഡലാണെങ്കിൽ പോലും ഏതാണ്ട് 50 ലക്ഷം രൂപ വില വരികയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അസംബ്ലിങ് തുടങ്ങി അല്പം വില കുറയാനുള്ള സാധ്യതയും കാണാവുന്നതാണ്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ 7-സീറ്റർ കാർണിവൽ മാത്രമാണ് വരാൻ പോകുന്നത്. നടുവിലുള്ളത് ക്യാപ്റ്റൻ സീറ്റ് ആയിരിക്കും. അപ്പം രണ്ട് ഫ്രണ്ടില് രണ്ട് ബാക്കില് 3 പേർക്ക് ഇരിക്കും. അതൊരു ബെഞ്ച് സീറ്റ് 3-ാം നിരയിൽ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. 2.2 ലിറ്റർ 193 BHP ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ആകെ ഉള്ള ഒരേ എഞ്ചിൻ ഓപ്ഷൻ. 8-സ്പീഡ് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. മാനുവൽ ഗിയർ ബോക്സ് ഒന്നും ഉണ്ടാവുകയില്ല. അതുപോലെ CBU ആയിട്ടാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായും കൊറിയൻ വാഹനത്തിന്റെ എല്ലാ ക്വാളിറ്റികളും ഉണ്ടാകും. ഇന്ത്യയിൽ ഒന്നും ചെയ്യുന്നില്ല, നേരെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ഒരു വിദേശിയാണ് വരാൻ പോകുന്നതാണ് പറയേണ്ടത്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ബുക്കിംഗ് ആയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. പുതിയ കിയ കാർണിവൽ കുറേ ഫീച്ചേഴ്സും കുറേ പുതുമകളുമായിട്ടാണ് ഇനി വരുന്നത്. അടുത്തായിട്ട് നവംബറിൽ വരാൻ പോകുന്ന മറ്റൊരു മോഡൽ കിയ EV9 ആണ്. എന്താണ് EV9 എന്നുള്ള ആലോചിച്ച മനസ്സിലാകും. കാരണം EV6 ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു ഗംഭീര EV ആണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു EV ആണ്. എനിക്ക് തോന്നുന്നു EV കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് EV6 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും EV9 എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി വലുതായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ലല്ലോ. അപ്പം ഒരു ട്രെൻഡ് സെറ്ററായി മാറിയ EV6 പിന്നാലെയാണ് EV9 വരുന്നതെന്നാണ് പറയേണ്ടത്. കുറേക്കൂടി വലിപ്പം കൂടുതലാണ് EV6. ഇതൊരു 6-സീറ്റർ മോഡലായിരിക്കും വരുന്നത്. 2-ാം നിര സീറ്റ്, അതിലെ ക്യാപ്റ്റൻ സീറ്റുകളായിരിക്കും. 2-ാം നിര സീറ്റുകൾക്കും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മസാജ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ലെഗ് സപ്പോർട്ട് എന്നിവയുമൊക്കെ 2-ാം നിര സീറ്റിൽ പോലും ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ ഗംഭീരമായ ഒരു ഷോഫ്റ്റ് വാഹനം കൂടി ആയിരിക്കും എന്നുള്ള സംശയമില്ല. 561 കിലോമീറ്റർ ആയിരിക്കും ഈ വാഹനത്തിന്റെ റേഞ്ച്, കിയ EV9 റേഞ്ച്. 99.8 കിലോവാട്ടിന്റെ ബാറ്ററി ബാക്ക് ആയിരിക്കും വാഹനത്തിൽ ഉണ്ടാവുക. ഇത് 384 BHP പവർ തരും. അതുപോലെ തന്നെ 700 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് നൽകുന്ന രണ്ട് മോട്ടോറുകളായിരിക്കും, രണ്ട് ആക്സിലുകളായിട്ട് ഉണ്ടാവുക. അപ്പം ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അയച്ചിരിക്കുന്നത് സുഷമേഷ് ആണ്, വടകരയിൽ നിന്നും. ഞാൻ നിസാൻ മാഗ്നൈറ്റിന്റെ CVT വാങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ സിട്രൺ C3 AT വന്നതായി കണ്ടു. CVT യേക്കാൾ എനിക്കിഷ്ടം AT ആണ്. സിട്രൺ C3 കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ CVT AT യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AT എന്ന് പറഞ്ഞാൽ ടോക്ക് കൺവെർട്ടർ ആയിരിക്കും. അത് പൊതുവെ അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രയോഗം. അപ്പോൾ ഈ CVT എന്ന് പറയുന്ന ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ട്. ഒന്ന് വലിഞ്ഞിട്ടാണ് വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് എത്തുന്നതെങ്കിൽ AT യുടെ കാര്യത്തിൽ അങ്ങനെയല്ല. AT പക്ഷെ കുറച്ചുകൂടി പെട്രോൾ കുടിക്കുന്ന ഒരു സാധനമായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും മര്യാദയ്ക്ക് ഓടിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും CVT യേക്കാളും കുറേക്കൂടെ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് AT യുടെ കാര്യത്തിൽ പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വാഹനത്തിൽ AT വന്നപ്പോൾ ഓടിക്കുന്ന രസമായിരിക്കും. അത് ഞാനൊരു ഓടിച്ചിട്ടില്ല. നമുക്കിപ്പോൾ അടുത്ത ആഴ്ച വല്ല ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ആ വാഹനം ഒന്ന് എടുക്കണം. എന്തായാലും മോശമാകാൻ സാധ്യതയില്ല. പിന്നെ മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി ആയാലും ആ ഒരു യൂറോപ്യൻ ടച്ച് ഒക്കെ ഉള്ളൊരു വാഹനമാണ് സിട്രോൺ C3. അതുകൊണ്ട് ഒരു പക്ഷേ നിസാൻ മാഗ്നൈറ്റിനേക്കാൾ കുറേ കൂടി ഡ്രൈവബിലിറ്റി ഒക്കെ ഈ വാഹനത്തിൽ ഉണ്ടാകാം. ഓടിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ.
എന്ന് തന്നെ അല്ല ഗംഭീരമായ വിലയാണ് ഇട്ടിരിക്കുന്നത്. 9.99 തൊട്ട് 10.27 വരെ, അതായത് 1,00,000 രൂപ തൊട്ട് 1,27,000 രൂപ വരെയാണ് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകൾക്ക് വിലയിട്ടിരിക്കുന്നത് സിറ്റൺ C3 കാര്യത്തിൽ. അത് വളരെ മികച്ച ഒരു എന്താ പറയുക ഒരു ഒരു വിലയിടലാണ്. കാരണം വെച്ചാൽ നിസാൻ മാഗ്നൈറ്റിൻ്റെ കാര്യത്തിൽ അല്പം കൂടെ വിലയാകും, ഇത് അല്പം കൂടെ വില കുറച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ നഷ്ടമായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഫീച്ചേഴ്സും തിരിച്ചു വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു നല്ല പാക്കേജാണ് ആ ഒരു വാഹനമുള്ള കാര്യത്തിൽ സംശയമില്ല. 1.2 liter ടർബോ പെട്രോൾ എഞ്ചിനാണേലുള്ളത്. 108 bhp ആണ്. 5,000 rpm മാക്സിമം ടോർക്ക്. 205 Nm ആണ് മാക്സിമം ടോർക്ക്. അത് 1,750 2,500 ഇടയ്ക്കാണ് കിട്ടുക. പക്ഷേ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലിൽ ഇതിൽ ചെറിയ മാറ്റമുണ്ട്. അതായത് ടോർക്ക് 190 Nm ഉള്ളൂ, അല്പം ഒന്ന് കുറവാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കിൽ അതിൻ്റെ ആ ഒരു സിങ്ക്, അതായത് ട്രാൻസ്മിഷനും അതുപോലെ എഞ്ചിനുള്ള ഒരു സിങ്കിന് വേണ്ടിയുള്ള മെക്കാനിക്കലി ഉള്ള മാറ്റത്തിൽ ഈ ഒരു ടോർക്ക് ഒരല്പം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ബസാൾട്ട് വന്നപ്പോഴാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നതെന്നുള്ള നമ്മളൊരിക്കൽ ഒരു ഗോവയിൽ വെച്ചാണെന്ന് തോന്നുന്നു ഒരു വോക്ക് ഔട്ട് വീഡിയോ ചെയ്തിരുന്നു സീത്രയുടെ കാര്യത്തിൽ. ഇപ്പോൾ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പവർ വിൻഡോകൾ, 4 windows, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറർ, സൈഡ് വ്യൂ മിറേഴ്സ്, അതുപോലെ തന്നെ അതിന് ഓട്ടോ ഫോൾഡ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതായത് സൈഡ് വ്യൂ മിറേഴ്സ് മടക്കുകയും ചെയ്യാം ഓട്ടോമാറ്റിക്കലി. 15-inch അലോയ് വീലുകൾ വന്നിരിക്കുന്നു. 6 airbags, ABS, EBD തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൂടാതെ ഓട്ടോമാറ്റിക് വേർഷനിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റും വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ C3 ഓട്ടോമാറ്റിക് ഈ ഒരു വിലയ്ക്ക് ഏറ്റവും മികച്ചൊരു ഒരു ഒരു എക്കണോമിക്കലായിട്ട് ഉള്ളൊരു ബൈ ആണെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. ബാക്കി ഓടിച്ചു നോക്കി നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ബിൽക്കോളിയുടെ ഒന്നും കാര്യത്തിൽ സിറ്റൺ ഒട്ടും മോശമല്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം പ്രസ്താവ്യമാണ്. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് രേഷ്മ ശ്രീധറാണ്, കൊച്ചിയിൽ നിന്നും. എനിക്ക് 2 വയസ്സുള്ള കുട്ടിയുണ്ട്. ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞിനെ ചൈൽഡ് സീറ്റിലിരുത്തി മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു കുട്ടി കാറിൻ്റെ മുൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ എയർ ബാഗ് തുറന്ന് സീറ്റ് ബെൽറ്റ് മുറുകയും മരിച്ചതായി വാർത്ത കണ്ടു. കുട്ടികളെ ചൈൽഡ് സീറ്റിൽ മാത്രമേ ഇരുത്താവൂ എന്ന നിയമം വേണ്ടതല്ലേ? ഇതേക്കുറിച്ച് ചേട്ടൻ ഒന്ന് മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിതിനു മുമ്പ് ഈ പ്രോഗ്രാമിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ എന്താ പറയുക വളരെ ദുഃഖകരമായൊരു കാര്യമാണിപ്പോൾ കോഴിക്കോടിനടുത്ത് കോട്ടയ്ക്കിൽ സംഭവിച്ചിരിക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കൊച്ചുകുട്ടി, അതായത് 2 വയസ്സുള്ള ഇഫ എന്ന കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് ഉമ്മയും ബാപ്പയും യാത്ര ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒരു ആക്സിഡൻറ് ഉണ്ടാകുന്നു. ആക്സിഡൻറ് ഒരു ടാങ്കർ ലോറിയിലേക്ക് വാഹനം ഇടിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ എയർ ബാഗ് അങ്ങ് തുറക്കുന്നു. എയർ ബാഗ് തുറന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് മുൻഭാഗത്ത് ഉമ്മയുടെ മടിയിലിരുന്ന കുട്ടിയുടെ മുഖത്തേക്ക് എയർ ബാഗ് വന്ന് തുറന്ന് അടിക്കുകയും അതിൻ്റെ ആഘാതവും അതോടൊപ്പം തന്നെ അമ്മയുടെ സീറ്റ് ബെൽറ്റ് കുട്ടിയുടെ കഴുത്തിലൂടെയാണല്ലോ ഇങ്ങനെ വന്ന് കിടക്കുക, അത് മുറുകുകയും ചെയ്തു. അപ്പോൾ സീറ്റ് ബെൽറ്റ് മുറുകി, അതുപോലെ ഈ ഒരു എയർ ബാഗ് തുറന്നതിൻ്റെ ഇമ്പാക്റ്റും രണ്ടും കൂടി കൊച്ചിയുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ ശ്വാസം മുട്ടി കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. നസീർ, റംഷീന തുടങ്ങിയവരാണ് ഇഫ എന്ന കൊച്ചുകുട്ടിയുടെ അച്ഛനും അമ്മയും. എന്തായാലും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ മാതാപിതാക്കൾക്കാണ് എന്തെങ്കിലും ചെയ്യാനുള്ളത്. കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അവരെ സുരക്ഷിതമായി യാത്ര ചെയ്യിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള കാര്യം അച്ഛനും അമ്മമാരും മറന്നുപോകരുത്. ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് കൊച്ചുകുട്ടികളെ മുൻഭാഗത്തിരുത്തി ഒരിക്കലും യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമത്തിൻ്റെ ലംഘനമാണ് സംഭവിച്ചിരിക്കുന്നത്. നിയമം എന്ന് വെച്ചാൽ അത് കർശനമായി സർക്കാർ നടപ്പിലാക്കുന്ന നിയമമൊന്നുമല്ല. പക്ഷേ എപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളെ ഒരിക്കലും മടിയിലിരുത്തി യാത്ര ചെയ്യരുത്, പ്രത്യേകിച്ച് മുൻഭാഗത്ത് ഒരിക്കലും ഇരുത്തരുത്. അവർക്ക് ചൈൽഡ് സീറ്റ് എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായുള്ള സീറ്റിൽ ഇരുത്തണം എന്നുള്ളതാണ് നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അത് അല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കൊച്ചുകുട്ടിയെ കളിപ്പിച്ചുകൊണ്ട് മുൻഭാഗത്ത് ഉമ്മ ഇരിക്കുന്നു. ഉമ്മയുടെ മടിയിരുന്ന കുട്ടിയാണ് ഈ ഒരു ആഘാതത്തിൽ മരിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ, അത് ചൈൽഡ് സീറ്റിൽ മാത്രം കുട്ടികളെ ഇരുത്തുക എന്നുള്ളതാണ്. ചൈൽഡ് സീറ്റിൽ ഇരുന്ന കുട്ടികളെന്ന് വെച്ചാൽ അവർക്ക് പ്രായമൊന്നുമില്ല. ഓരോ പ്രായത്തിനനുസരിച്ചും കുട്ടികളെ ഇരുത്തേണ്ട സ്ഥലത്തിൻ്റെയൊക്കെ മാറ്റങ്ങളുണ്ട്. അത് കൃത്യമായും അമേരിക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്, മറ്റും പല രാജ്യങ്ങളും പാലിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ചൈൽഡ് സീറ്റ് മൗണ്ട് ചെയ്യാനുള്ള ഹുക്കുകൾ, അല്ലെങ്കിൽ അതിന് ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ എന്നാണ് വിളിക്കുന്നത്, അതിപ്പോൾ എല്ലാ വാഹനങ്ങളും മസ്റ്റായിട്ടും ഘടിപ്പിക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ പിൻസീറ്റിലൊക്കെ ചൈൽഡ് സീറ്റ് സുഖമായിട്ട് ഇരുത്തിക്കൊണ്ട് പോകാം. നിങ്ങൾ ഗൾഫിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെ അല്ലാതെ യാത്ര ചെയ്യില്ലല്ലോ. മലയാളികളാണെങ്കിലും അത് ആരായാലും അതെ കുട്ടികളെ ചൈൽഡ് സീറ്റ് ഇരുത്തി യാത്ര ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ വന്ന് വരുമ്പോൾ അതൊന്നും പാലിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗൾഫിൽ ജീവിക്കുന്ന ഒരു അച്ഛനമ്മമാർ ഇവിടെ കുട്ടിയെ കൊണ്ടുവന്നു, അവർ തിരിച്ചു പോയപ്പോൾ ഇരിങ്ങാലക്കൂടെ തിരിച്ചു പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അവർ കൃത്യമായും കുട്ടിയെ ചൈൽഡ് സീറ്റ് തന്നെയാണ് ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അത് ശ്രദ്ധിച്ചാണ് അവരൊക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ യാത്രയിൽ സംരക്ഷിക്കേണ്ടതെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ലോകത്തെമ്പാടും നോക്കുകയാണെങ്കിൽ 1990 തൊട്ട് 2022 വരെയുള്ള 32 വർഷത്തിനിടയിൽ 186 കുട്ടികളാണ് ഇപ്പോൾ ഇഫ മരിച്ചതുപോലെ മരിച്ചിരിക്കുന്നത്. എയർ ബാഗ് തുറന്ന് അവരുടെ മുഖത്തേക്ക് അടിച്ചും ശ്വാസം മുട്ടിയും മരിച്ചിരിക്കുന്ന 184 കുട്ടികളാണ് 2022 വരെ. അതിനുശേഷം വീണ്ടും കുട്ടികൾക്ക് ഇഫ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ മരണം ഉണ്ടായിട്ടുണ്ട്.
അപ്പം അത് ലോകവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ നമ്മുടെ രാജ്യം പോലെ ഇത്തരം കാര്യങ്ങൾ കർശനമായ നിയമങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ പലപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് എയർ ബാഗ് ഇങ്ങനെ കുട്ടികളെ മൂതിരിച്ച് മരിക്കാൻ കാര്യം വെച്ചാൽ, എയർ ബാഗ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും കുട്ടികൾക്ക് വേണ്ടിയല്ല. മുതിർന്നവർ ഇപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ എയർ ബാഗ് തുറക്കുന്നു. തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ പോലെ ഹൈറ്റുള്ള ഒരാളുടെ കാര്യത്തിൽ അത് നമ്മുടെ മുഖത്തേക്കല്ല അടിക്കുന്നത്, നമ്മുടെ ഈ ഭാഗത്തേക്കാണ്, നെഞ്ചിൻ്റെ ഭാഗത്തേക്കാണ്. നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു എയർ ബാഗ് തുറന്ന് നമ്മുടെ ആ ഒരു സമ്മർദ്ദം നമുക്കുണ്ടായാലും മുതിർന്നവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ ഇല്ല. എന്നാൽ ഇത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ വന്ന് അടിക്കുന്നു, അതിനുശേഷം ഇത് പെട്ടെന്ന് തന്നെ എന്താണ് ചുരുങ്ങി അങ്ങ് ഇല്ല, ചുരുങ്ങി ഒരു തുണി പോലെ അങ്ങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് നേരത്തെ ഒരു ആഘാതം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് താങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കുട്ടി മടിയിലിരിക്കുമ്പോൾ കൃത്യമായ എയർ ബാഗ് എൻ്റെ മുഖത്തേക്കാണ് വന്ന് തുറന്ന് അടിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ ആഘാതം പോലും കൊച്ചുകുട്ടികൾക്ക് താങ്ങാനാവില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് തന്നെയാണ് ഈ ഇഫയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഇനി സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം നോക്കാം. സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിലും ഇഫയുടെ കാര്യത്തിൽ വില്ലനായി മാറുകയുണ്ടായി സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് പ്രശ്നം എന്ന് വെച്ചാൽ 145 സെൻറ്റിമീറ്റർ എങ്കിലും ഉയരമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന കാര്യം കമ്പനികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്കുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള അല്ല സീറ്റ് ബെൽറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്ല അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ഞാനിപ്പം എന്നെ പോലെ ഒരാൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൃത്യമായി നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തോടെയാണ് സീറ്റ് ബെൽറ്റ് കടന്നു പോകുന്നത്. അപ്പം എപ്പോഴും അപകടം ഉണ്ടാകുമ്പോൾ മിക്കവാറും പുതിയ വാഹനങ്ങളെല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് നമ്മളെ അങ്ങ് മുറുക്കും, നമ്മൾ മുന്നിലേക്ക് വന്ന് ഇടിച്ചു എന്ന് ഗ്ലാസ്സിലൊന്നും ഇടിക്കാതിരിക്കാൻ വേണ്ടി സീറ്റ് ബെൽറ്റ് അങ്ങ് വലിയുകയും നമ്മളതിൽ മുറുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പോലെ ഒരു ഹൈറ്റുള്ള ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ 140 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഹൈറ്റുള്ള ആളെ സംബന്ധിച്ച് കൃത്യമായി നമ്മുടെ നെഞ്ചിലാണത് മുറുകുന്നുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ സമ്മർദ്ദമൊന്നും വരുന്നില്ല. പക്ഷേ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ സീറ്റ് ബെൽറ്റ് അവർക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് കഴുത്തിലായിരിക്കും മുറുകുന്നത്. അപ്പോൾ ഹൈറ്റ് കുറവുള്ള കുട്ടികളുടെ കഴുത്തിൽ സീറ്റ് ബെൽറ്റ് അപകടം ഉണ്ടാകുമ്പോൾ മുറുന്നു, അതോടൊപ്പം തന്നെ എയർ ബാഗ് വന്ന് ഇൻഫ്ലേറ്റ് ചെയ്ത് മുഖത്തേക്ക് അടിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും കൊച്ചുകുട്ടികൾക്ക് താങ്ങാനാവില്ല, അപ്പോഴാണ് അവരുടെ മരണം സംഭവിക്കുന്നത്. ഇതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ കഴിയുന്നത് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് ആകെ പരിഹാരം എന്ന് പറയുന്നത് കുട്ടികളെ ചൈൽഡ് സീറ്റ് ഇരുത്തുക എന്നുള്ളത്. രണ്ട് തരത്തിലുള്ള ചൈൽഡ് സീറ്റുകളുണ്ട്. ഒന്ന് നമ്മുടെ ഈ സീറ്റിൻ്റെ ബാക്കിൽ പുറയിലേക്ക് തിരിച്ച് ഘടിപ്പിക്കുന്നതുണ്ട്, പിൻഭാഗത്തെ സീറ്റിൽ ഫിക്സ് ചെയ്യുന്ന മുന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നതുണ്ട്. അപ്പോൾ ഒരു അപകടം ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ ഈ പോയിൻ്റ് ഓഫ് ക്രാഷ് എന്ന് പറയുന്ന ആഘാതത്തിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് നിന്ന് ദൂരെ ആയിരിക്കും. അതായത് വലിയൊരു ഇടി നടന്നാൽ പോലും ഈ സീറ്റിൻ്റെ പിന്നിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന കുട്ടിക്കോ, അല്ലെങ്കിൽ പിന്നിലെ സീറ്റിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് സൈഡിൽ ഇരിക്കുന്ന കുട്ടിക്കോ വലിയ ആഘാതം ഉണ്ടാവുകയില്ല. തന്നെയല്ല, എയർ ബാഗുകളെന്ന് പറയുന്നത് സൈഡിൽ നിന്ന് ഇൻഫ്ലേറ്റ് ചെയ്ത് വന്നാൽ പോലും ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളുടെ മുഖത്തേക്ക് ഇത് അടിക്കുകയൊന്നുമില്ല, അവരെ അങ്ങനെ കൃത്യമായി സംരക്ഷിച്ചോളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ എന്താ പറയുക ഉയരം അതുപോലെ തന്നെ പ്രായം ഇത് രണ്ടും കണക്കാക്കി വേണം നിങ്ങൾ എങ്ങനത്തെ ചൈൽഡ് സീറ്റിലാണ് എങ്ങോട്ട് തിരിച്ചാണ് അവരിരുത്തേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ അമ്മയുടെ മടിയിലൊരു കുട്ടി ഇരിക്കുന്നു, കുട്ടികൾ തീർച്ചയായിട്ടും നമ്മൾ ഓമനിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ പലപ്പോഴും കുട്ടിയിലേക്ക് പോകും, കുട്ടി കരയുന്നു അല്ലെങ്കിൽ കുട്ടി കാലുകൊണ്ട് ഗിയറിൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കളുമ്പോൾ നമ്മൾ കുട്ടിയെ ഒന്ന് സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഓമനിക്കാനോ ഒക്കെ ശ്രമിക്കും. ഇതെല്ലാം നമുക്കൊരു ഡിസ്ട്രാക്ഷനാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ റോഡിൽ. അപ്പോൾ അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കുട്ടി പിൻഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ അമ്മയും കൂടി നിങ്ങൾ ഭാര്യയും കൂടി പിൻഭാഗം ഇരുത്തിക്കോളൂ, കുട്ടിയെ കളിപ്പിച്ചുകൊണ്ട് കുട്ടി അവിടെ സ്റ്റൈൽ സീറ്റ് ഇരുന്നോളൂ. അപ്പോഴും നിങ്ങൾക്ക് ഇത്ര ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ മൈൻഡ് എപ്പോഴും റോഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിനും ഇതൊരു ആവശ്യമുള്ള കാര്യമാണ്. എന്തായാലും ഇഫയുടെ മരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ വളരെ ചെറിയ കാര്യത്തിന് നമ്മളെ ഓടിച്ചിട്ട് ഫൈനൊക്കെ അടിക്കുന്ന MVDയെ പോലുള്ള ഉദ്യോഗസ്ഥർ, MVDയിലെ ഉദ്യോഗസ്ഥരൊക്കെ തീർച്ചയായിട്ടും കർശനമായി നടപ്പാക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഈ ചൈൽഡ് സീറ്റ് തോന്നിയിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ടൂ വീലറിലിരിക്കുന്ന കുട്ടികളെ ഒരു ബെൽറ്റ് ഇട്ടിരുത്തണം എന്നൊക്കെ ഉണ്ട്. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? വളരെ കുറച്ച് പേരെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും കണ്ടു, രണ്ട് കുട്ടികളെ ഇരുത്തിക്കൊണ്ട് യാതൊരു സുരക്ഷാ മാനദണ്ഡവുമില്ല ഓടിച്ചു വന്ന ബൈക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് മറിഞ്ഞ് വീണാൽ കുട്ടികൾ തലയിടിച്ചായിരിക്കും റോഡിലേക്ക് വീഴുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാതെ പോകുന്നതെന്നുള്ളതിനെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പോളിടെക്നിക്കിൽ പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ലോകരാജ്യങ്ങൾ മറ്റൊന്ന് കാണേണ്ട കാര്യമില്ല, വെറും കോമൺ സെൻസ് ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ കുട്ടികളെ യാതൊരു നിയന്ത്രണമില്ലാതെ ടൂ വീലറിൽ ഇടയ്ക്കൊക്കെ ഇരുത്തിക്കൊണ്ട് പോകുന്നത് അപകടം ഉണ്ടാക്കും എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി മുതൽ നമ്മുടെ ഈ നാട്ടിൽ ഈ കുട്ടികളെ മുന്നിലിരുത്തി മടിയിലിരുത്തി കൊണ്ടുപോവുക ഉള്ള അപകടങ്ങളുടെ ഭാഗമായിട്ട് എയർ ബാഗ് തുറന്ന് മുഖത്തടിച്ച് മരിക്കുകയോ അതുപോലെ സീറ്റ് ബെൽറ്റ് കഴുത്തിൽ മുറുകി മരിക്കുകയോ ചെയ്യുന്ന സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, കൊച്ചുകുട്ടികളെ നമ്മൾ ചൈൽഡ് സീറ്റ് തന്നെ ഇരുത്തുക. അതിൻ്റെ യാതൊരു തെറ്റുമില്ല. അതിന് പറ്റുന്ന ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ നിങ്ങളുടെ വാഹനങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് നമ്മളെ വിട്ടുപിരിഞ്ഞ 2 വയസ്സുകാരി ഇഫ എന്ന കുട്ടിക്ക് ആദരാഞ്ജലി നേർന്നുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും രസകരമായ ഒരു കൗതുക വാഹനം വാർത്ത ഏതാണെന്ന് നോക്കാം. ഈ പ്രൈവറ്റ് ജെറ്റുകളെന്ന് പറയുന്നത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം കോടീശ്വരന്മാരുണ്ട്. പക്ഷേ കോടീശ്വരന്മാർക്ക് പോലും സ്വന്തമാക്കാൻ പറ്റാത്ത അത്രയും വിലയുണ്ട് പലപ്പോഴും ഈ ഒരു പ്രൈവറ്റ് ജെറ്റുകൾക്ക്.
പ്രൈവറ്റ് ജെറ്റുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ചെറിയ കൊട്ടാരം തന്നെ എന്ന് വിളിക്കാവുന്ന രീതിയിൽ നമുക്ക് അങ്ങനെയുള്ള കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളതിൽ അങ്ങനെ കോടി മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ റോഡിലൂടെ ഓടുന്ന ഒരു പ്രൈവറ്റ് ജെറ്റ് വേണമെങ്കിൽ സ്വന്തമാക്കാം. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ലീനിയർ ജെറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ആഡംബര പ്രൈവറ്റ് ജെറ്റാണ്. അത് ഒരു കമ്പനി വാങ്ങിച്ചിട്ട് അതിന് ടയറൊക്കെ ഫിറ്റ് ചെയ്ത് റോഡിൽ ഓടിക്കാവുന്ന ഒരവസ്ഥയാക്കി, എന്നിട്ട് ഉൾഭാഗത്ത് ലിമോസിൻ പോലെ നീളമുള്ള കാറുകളുണ്ടല്ലോ, ലിമോസിൻ പോലുള്ള ഇൻറ്റീരിയറൊക്കെ വെച്ചിട്ട് അവനെ ഇപ്പോൾ ഓപ്ഷന് വെച്ചിരിക്കുകയാണ്. അതാണ് ഈ ആഴ്ചത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയാവുന്നത്. ലീനിയർ മോസിൻ എന്നാണ് ഈ ഒരു വാഹനത്തിന് ഇട്ടിരിക്കുന്ന പേര്. ലീനിയർ ജെറ്റും ലിമോസിൻ എന്നാണ് കൂടെ ചേരുന്ന രൂപം എന്നാണ് പറയേണ്ടത്. 42 അടി നീളമുള്ള ഒറിജിനൽ ഈ ഒരു ലീനിയർ ജെറ്റ് വിമാനമാണ് US ഷിക്കാഗോ ആസ്ഥാനമായുള്ള എക്സോട്ടിക് കോച്ച് എന്ന് പറയുന്ന സ്ഥാപനം റോഡിലൂടെ ഓടുന്ന ഒരു ലിമോസിനാക്കി മാറ്റിയിരിക്കുന്നത്. ഡാൻ ഹാരിസ് എന്ന ഡിസൈനർ 2 വർഷം തല പുകച്ചാണ് ഇതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയത്. ഇന്നലെ വിമാനം തയ്യാറാക്കാൻ കുറേ കാലം എടുത്തു. കുറേ കാലം വെച്ചാൽ ശരിക്കും 40,000 മണിക്കൂർ മനുഷ്യാധ്വാനം വേണ്ടി വന്നു ഇതിപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് മാറ്റാൻ. പുറത്തും അകത്തും റെഡാണ് പ്രധാനപ്പെട്ട തീമായിട്ട് കൊടുത്തിരിക്കുന്നത്. എഞ്ചിന് 8.1 ലിറ്ററിൻ്റെ ഷെവർലയുടെ V8 എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 400 BSP ആണ് പവർ. അപ്പോൾ വിമാനത്തിൻ്റെ എഞ്ചിനിരിക്കുന്ന രണ്ട് ചിറകളിലെ രണ്ട് വലിയ സ്ഥലങ്ങളുണ്ടല്ലോ, രണ്ട് വലിയ ഹോള് പോലത്തെ സ്ഥലങ്ങൾ, അവിടെ എന്തെന്ന് വെച്ചാൽ രണ്ട് വലിയ സ്പീക്കർ കൊണ്ട് വെച്ചു. എന്നിട്ട് വാഹനം ഈ ലിമോസിന് ഓടിപ്പോകുമ്പോൾ കാഴ്ചയിൽ കൃത്യമായി ഒരു ഒരു പ്രൈവറ്റ് ജെറ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ സൗണ്ടും കൂടെ കൊടുത്തു. വേണമെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ സൗണ്ടും കൂടെ അതിൽ കൂടെ ഈ സ്പീക്കർ കൂടെ വരും എന്ന് പറയാൻ കേൾക്കുന്നത് വിചാരിക്കുന്ന കൃത്യമായ ഒരു ജെറ്റ് വിമാനത്തിൽ കൂടെ അല്ല റോഡിൽ കൂടെ ഓടിക്കൊണ്ട് പോകുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അന്നേരം രസകരമായ ഒരു സംഭവമായിരിക്കും. ഷെവർലെ സിൽവറാഡോ എന്ന് പറയുന്ന ആ ഒരു വലിയ SUV ഉണ്ടല്ലോ, അതിൻ്റെ ഡാഷ്ബോർഡും സ്റ്റിയറിംഗ് വീലും ഒക്കെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഉള്ളിൽ കുറേ നിയോൺ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതായത് ലിമോസിനൊക്കെ ചേരുന്ന രീതിയിൽ. ഫ്ലാറ്റ് TV സ്ക്രീൻ ഉണ്ട്. 17,000 വാട്ടിൻ്റെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 18 പേർക്ക് ഈ വാഹനത്തിനത് സുഖമാണ് സഞ്ചരിക്കുക. ലിമോസിനായതുകൊണ്ട് അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞിരുന്നു 18 പേർക്ക് സഞ്ചരിക്കാം. 28 ഇഞ്ചിൻ്റെ ടയറുകളാണ് ഈ ഒരു ലിയർ മോസിൻ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. മെക്ക ഓപ്ഷൻസ് എന്ന് പറയുന്ന കമ്പനി $1 മില്യൺ അടിസ്ഥാന വിലയിട്ട് ഈ വാഹനം വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ $1 മില്യൺ അടിസ്ഥാന വിലയാണ്. കൂടുതൽ വില കിട്ടിയാൽ കൂടുതൽ വിലയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ $1 മില്യൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാം. എന്നാലും രസകരമായൊരു സംഭവമായിരിക്കും റോഡിലൂടെ കൃത്യമായൊരു ഒരു പ്രൈവറ്റ് ജെറ്റിൻ്റെ രൂപമുള്ള ഒരു വിമാനം പോലത്തെ ഒരു സാധനം ഓടിപ്പോകുന്നു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വേണമെന്നുള്ളവർ ഒന്ന് അന്വേഷിച്ചാൽ മതി കേട്ടോ. ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് $1 മില്യൺ വാങ്ങിക്കുക. കേരളത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളൊരു ഗംഭീര വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതാണ് ഞാൻ നൽകുന്ന ഉറപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ച നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയാനുള്ളത് പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഷോറൂമാണ്. ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ എന്താണ് നെറ്റ്വർക്കുള്ള ഒരു ഹുണ്ടായി ഷോറൂം പോപ്പുലർ ഹുണ്ടായിക്കാണുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ ഷോറൂം സർവീസ് സെൻറ്റേഴ്സും ഉണ്ട്. നിങ്ങൾ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ ഉണ്ടാകും പോപ്പുലർ ഹുണ്ടായി. എനിക്ക് ഏതെങ്കിലും ഹുണ്ടായി വാഹനം വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുപുറത്ത് വാഹനം എത്തിച്ചു തരും. എന്നിട്ട് ഓടിച്ചു നോക്കുക. ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയാം. ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചതും ബുക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും അതിൽ ലഭ്യമായ എല്ലാ എന്താ പറയുക ഡിസ്കൗണ്ടുകളുമായിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ അൽക്കസാറൊക്കെ വന്നല്ലോ, കണ്ടു കാണുമല്ലോ അല്ലേ. അൽക്കസാറൊക്കെ ഒരു വലിയ കുടുംബങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാണ്. അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടെന്ന് നികത്തിയാണ് ഇപ്പോൾ പുതിയ മോഡൽ വന്നിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ 2nd നിര സീറ്റിന് നടക്കൊരു വലിയ കൺസോൾ ഉണ്ടായിരുന്നുണ്ട്. 3rd നിരയിലേക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഹാൻഡ് റെസ്റ്റ് ആക്കി, അപ്പോൾ നടുവിലൂടെ സുഖമായിട്ട് നടന്നു പോകാം. അതുപോലെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സും അഡാസും എല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ അൽക്കസാറിൽ. അൽക്കസാർ നല്ലൊരു ഓപ്ഷനാണ്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലുണ്ട്. അപ്പോൾ അൽക്കസാർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓടിച്ചു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവർ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും, ഓടിച്ചു നോക്കാം. അതുപോലെ എന്തെങ്കിലും പരാതി പോപ്പുലർ ഹുണ്ടായി പറ്റില്ല ഹുണ്ടായി പറ്റി നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം, തീർച്ചയായിട്ടും പരാതിക്ക് പരിഹാരം ഉണ്ടാകും. ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഹുണ്ടായി പറ്റിയ പോപ്പുലർ ഹുണ്ടായി പറ്റി പറയാനുണ്ടെങ്കിലും വിളിക്കാം. അതായത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും പറയാൻ കേൾക്കുന്നവർക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ പോപ്പുലർ ഹുണ്ടായിക്കും ഹുണ്ടായിക്കും നിങ്ങൾക്ക് ഉള്ളിലൊരു പാലമാണ് ഈ നമ്പർ എന്നാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഹുണ്ടായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആവശ്യങ്ങൾക്കും ഈ നമ്പറിൽ വിളിക്കും. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ 2-3 തരത്തിൽ അയക്കാം. ഒന്ന് byjuvannair@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം. byjuvannair എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. byjuvannair official എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ കൊച്ചുകുട്ടിയുടെ മരണം നമുക്കൊരു പാഠമാകേണ്ടതാണ്. ഇനി ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഒരു മരണം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കൊച്ചുകുട്ടികളുള്ള എല്ലാവരും ചൈൽഡ് സീറ്റിൽ മാത്രം കുട്ടികളെ ഇരുത്തി യാത്ര ചെയ്യുക. അങ്ങനെ നമുക്കൊരു ശീലമാക്കാം. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒന്നും അറിയാതെ ലോകത്ത് ജനിച്ച് വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് സംരക്ഷിക്കേണ്ട നമ്മുടെ ആവശ്യം കൂടിയാണ്, നമ്മുടെ ഒരു കടമയാണ്. അതുകൊണ്ട് അവരെ സുരക്ഷിതമായി കൊണ്ടുനടക്കാൻ വേണ്ടി ചൈൽഡ് സീറ്റ് ഉപയോഗിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുക. അതാണ് നമുക്ക് ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.